എല്ലാ കുട്ടികൾക്കും ക്വിസ് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു വായനാ ദിന പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. കൂട്ടുകാർ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. നമസ്കാരം. വായനാ ദിനം വന്നെത്തുമ്പോൾ കുഞ്ഞുണ്ടി മാഷിന്റെ പ്രശസ്തമായ വരികൾ ഏതൊരു വായനക്കാരന്റെയും മനസ്സിൽ ഓടിയെത്തും. ശരിക്കും വായനാ ദിനത്തിന്റെ പ്രസക്തി എന്താണ്, എന്തിനാണ് ഈ വായനാ ദിനം തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ ഓരോ വായനക്കാരൻ്റെയും മനസ്സിലുണ്ടാകും. കാരണം വായനാശീലമുള്ളവൻ എന്നും വായിക്കും. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ദിനം നമ്മൾ ആചരിക്കുന്നത്? കുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ഒ എൻ വി കുറുപ്പ്, മാധവിക്കുട്ടി, സുഗതകുമാരി, ചങ്ങമ്പുഴ തുടങ്ങി മലയാളത്തിൻ്റെ നിത്യവസന്തമായ എഴുത്തുകാരുടെയും ലോകത്തെ എല്ലാ എഴുത്തുകാരെയും നമുക്കിവിടെ സ്മരിക്കാം. വായനയുടെ മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഈ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കൃതികളുടെ താളുകൾ മറിക്കാൻ ഒരിക്കൽ കൂടി അവസരം വന്നെത്തി. മലയാളിയെ വായനയുടെ സംസ്കാരം പഠിപ്പിച്ച പി എൻ പണിക്കറുടെ ചരമദിനമാണ് June 19. വായനാ ദിനമായി തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിനം 1909 March 1 കോട്ടയം ജില്ലയിലെ നീലമ്പേരൂർ ഗ്രാമത്തിലാണ് പി എൻ പണിക്കർ ജനിച്ചത്. വായന മരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വായന മരിക്കുന്നുണ്ടോ? വായനയുടെ രൂപവും രീതികളും മാറി മറ്റൊരു തലത്തിലേക്ക് വായന സഞ്ചരിക്കുന്നു എന്നതല്ലാതെ വായനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടുമില്ല. പുസ്തകങ്ങളിലൂടെയുള്ള അറിവുകൾക്ക് ചില പരിമിതികളുണ്ട്. എന്നാൽ ഓൺലൈനിൽ പരിമിതികൾ കുറവാണ്. എങ്കിലും പുസ്തകങ്ങളുടെ മണവും സ്പർശനവുമുള്ള വായന ഒരിക്കലും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. പുസ്തകങ്ങൾ വായിക്കാനും അതേസമയം ഇന്റർനെറ്റിനും മറ്റു പ്രോത്സാഹിപ്പിക്കാനും നാം മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതോടെ ഇന്നത്തെ കൊച്ചിയുടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കും.